ശ്രീ ശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ശ്രീകുമാർ സി എസ് ഇ അഥവാ കോമൺ സർവീസ് സെന്റർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ടി ഇ സി സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്ട്രേഷനും ടെൺ അസസ്മെന്റ് പൂർത്തിയാക്കലും കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിലൂടെ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്ത് എങ്ങനെ നമുക്ക് ടി സർട്ടിഫിക്കറ്റ് നേടാം എന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ നിങ്ങൾക്ക് ആവശ്യമാണ് അതോടൊപ്പം ഒരു വെബ് ക്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മണിക്കൂർ സമയപരിധിയുള്ള ഒരു എക്സാമാണ് ടി ഇ സി സർട്ടിഫിക്കറ്റിനായി ഇതിൽ അൻപത് മാർക്ക് നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ടി സി സർട്ടിഫിക്കറ്റ് ലഭിക്കുക സി എസ് ഇയുടെ ഒരു സെക്യൂർ ബ്രൗസർ നമ്മുടെ സിസ്റ്റത്തിൽ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വെബ് ക്യാമും മൈക്കും ഓൺ ചെയ്ത് ഓൺലൈനായി അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ എക്സാമിലേക്ക് പോവാം നമുക്കിവിടെ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് നമ്മൾ എൻറ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡുമാണ് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായി എൻറ്റർ ചെയ്യേണ്ടത് കറക്റ്റായി നമ്മുടെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് എത്തുന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായി അസസ്മെൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അസസ്മെൻസിന് താഴെയായി നമുക്ക് ടേക്ക് എക്സാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുള്ളത് ഓക്കെ കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ വരുന്നതാണ് അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സി എസ് ഇയുടെ ഒരു എക്സാം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായി ഈ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ആകുന്നതാണ് ഇവിടെ റൺ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് നെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ സി എസ് സിയുടെ സെക്യൂർ ബ്രൗസർ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഈ ഒരു ബ്രൗസർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ വെബ് ക്യാമും മൈക്കും ഓൺ ആയിരിക്കും ആ സമയത്ത് ക്യാമറയിൽ മറ്റാരും കാണുവാനോ അതുപോലെ മറ്റ് ഒരുപാട് ശബ്ദങ്ങളൊന്നും വരാനോ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഡിസ്റ്റർബൻസ് ഒന്നും ഉള്ള സ്ഥലത്തിരുന്ന് ഈ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ എസ് കൊടുക്കുക അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ ഒരു ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ക്ലോസ് ചെയ്യുക ഇവിടെ ക്ലോസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി എസ് ഇ ബ്രൗസർ ഇൻ ഈസ് ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ഓൺ എന്നുള്ളതിൽ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ടിക്ക് മാർക്ക് ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതുപോലൊരു പേജിലായിരിക്കും നമ്മൾ എത്തുന്നത് ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് നമ്മുടെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞു ക്യാമറയിൽ ഓൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫോട്ടോ അതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലത് സൈഡിലായി കാണാൻ സാധിക്കും രണ്ട് ഫോട്ടോ ഒന്ന് ചരിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല കറക്റ്റ് ക്യാമറയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ക്ലിക്ക് യുവർ ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റൈറ്റ് സൈഡിലായുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡാണ് നമ്മൾ ഇതിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് ആധാർ കാർഡ് ക്യാമറയ്ക്ക് നേരെ പിടിച്ചുകൊണ്ട് ക്ലിക്ക് യുവർ ഐ ഡി ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് നേരെ തന്നെ ചരിഞ്ഞൊന്നും പോകാതെ നേരെ സ്ട്രെയിറ്റായി നമ്മുടെ ഫോട്ടോയും ഐ ഡി നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണത്തക്ക വിധത്തിൽ കറക്റ്റായി പിടിച്ചുകൊണ്ട് ക്ലിക്ക് യുവർ ഐ ഡി ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കറക്റ്റായി പിടിക്കണം ക്യാമറയിൽ മറ്റാരടേയും സഹായമില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരല്പം പ്രയാസമേറിയ പണിയാണ് യറ്റുപിടിച്ചുകൊണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇനി നമ്മുടെ ഫോട്ടോയും അതുപോലെ ഐ ഡി ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയം എടുക്കും ഓക്കെ കണ്ടിന്യൂ ചെയ്യാം അതിന് ശേഷം അല്പനേരം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ആ ഒരു ഫോട്ടോയും അതുപോലെ ഐ ഡി കാർഡും ഒക്കെ അവർ ഒന്ന് വെരിഫൈ ചെയ്യും ഓക്കെ ഇനി എക്സാമിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ കൊടുക്കുന്നില്ല കാരണം അത് നമ്മൾ ടെൻ അസസ്മെൻ്റ് അറ്റൻഡ് ചെയ്തതുപോലെ തന്നെയാണ് ഫൈനൽ എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളത് അങ്ങനെ നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ടി സി സർട്ടിഫിക്കറ്റ് നമ്പർ ലഭ്യമായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക